എല്ലായ്പ്പോഴും ഏത് വാർത്തകൾ പറയുമ്പോഴും ഏത് വിഷയം അവതരിപ്പിക്കുമ്പോഴും ഏത് വീക്ഷണം പഠന ക്ലാസ്സിലൂടെ അവതരിപ്പിക്കുമ്പോഴും ഭാരതത്തിലെ ഓരോ ധന്യമായിട്ടുള്ള മാറ്റങ്ങൾ അതിൻ്റെ കൂടെ ചേർത്തുകൊണ്ട് പറയുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മളുടെ അടുത്ത ഒരു സുഹൃത്ത് ഗുരുവായൂരിൽ പോയപ്പോൾ ഭണ്ഡാരത്തിൽ പൈസ ഇടാനായിട്ട് ചില്ലറയില്ല. അപ്പം എന്താ ചെയ്യുക? തൊട്ടടുത്ത ഭണ്ഡാരത്തിൽ ജി പേയുടെ QR കോഡ് വെച്ചിട്ടുണ്ട്. അപ്പം ജി പേയിലൂടെ ഭണ്ഡാരത്തിൽ പൈസ കിട്ടും. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ തിരുനെല്ലിയിലും അതുപോലെ തന്നെ കുംഭകോണത്തും ചിദംബരത്തിലും എല്ലായിടത്തും പോയപ്പോൾ എല്ലാ അമ്പലങ്ങളിലും ജി പേയുടെ QR കോഡ് ഉണ്ട്. വളരെ ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ തൃച്ചിനാപ്പള്ളിയിലും ഉണ്ടായിരുന്നു ഗംഭീരമായിട്ട്. എല്ലാ സ്ഥലത്തും അൾട്രാ മോഡേൺ ആയിട്ടുള്ളത് ഏതും സ്വീകരിക്കാൻ ഭാരതത്തിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഒരു ഗംഭീരമായിട്ടുള്ള രീതിയാണ്. ഇപ്പോഴും 2000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ മതത്തിലുള്ളവർ അൾത്താരയ്ക്ക് മുഖം നോക്കിയിട്ട് പ്രാർത്ഥന നടത്തണോ അല്ല ഭക്തന്മാർക്ക് പ്രാർത്ഥിക്കാൻ വന്നവരുടെ നേരെ നോക്കണോ എന്നുള്ളതാണ്. നമ്മൾ ഈ 8000 9000 വർഷമായിട്ടും ഈ പൂജിക്കുന്ന വിഗ്രഹത്തിനും അതുപോലെ വരുന്ന ഭക്തന്മാർക്കും പുറവശം കാണേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് സൈഡിലിരുന്നിട്ടാണ് പൂജ നടത്തുക. ആ പ്രശ്നം 8000 വർഷങ്ങൾക്ക് മുമ്പ് സോൾവ് ചെയ്യാൻ നമുക്ക് സാധിച്ചു. കാലം മാറി വരുമ്പോൾ അൾട്രാ മോഡേൺ സംവിധാനങ്ങൾ വരുമ്പോൾ അതെല്ലാം സ്വീകരിക്കാൻ, അത് ദഹനക്രിയയാണെങ്കിലും അമ്പലങ്ങളിൽ നിവേദ്യം വയ്ക്കുന്ന കാര്യമാണെങ്കിലും അമ്പലത്തിലെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആണെങ്കിലും പൈപ്പ് അറേഞ്ച്മെൻ്റ് ആണെങ്കിലും ഇലക്ട്രിക്കൽ അറേഞ്ച്മെൻറ്റുകളാണെങ്കിലും ഡെക്കറേഷനുകളാണെങ്കിലും വാദ്യമേളങ്ങളാണെങ്കിലും ഏത് അൾട്രാ മോഡേൺ സംവിധാനത്തെയും സ്വീകരിക്കാൻ കഴിവുള്ളവരാണ് നമ്മൾ. കൊല്ലാനും ചാവാനും വേണ്ടി നടക്കുന്ന, ദൈവത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി നടക്കുന്നവരല്ല, ദൈവം നമ്മളെ സംരക്ഷിക്കേണ്ടവരാണ് എന്ന് കൃത്യമായിട്ടറിയാം. പക്ഷേ ദൈവത്തിൻ്റെ പ്രതീകങ്ങളായ ക്ഷേത്രങ്ങൾ, ഗ്രന്ഥങ്ങൾ ഇതൊക്കെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, തകർത്തിട്ടുണ്ടെങ്കിൽ, അതിനെ പുനർനിർമ്മിച്ച് നമുക്ക് വേണ്ടിയിട്ട് പുനർനിർമ്മിക്കേണ്ട ആവശ്യമുണ്ട്. ഏതായാലും കാശി വിശ്വനാഥ ക്ഷേത്രം ഗംഭീരമായിട്ട് നമുക്ക് ശുദ്ധീകരിച്ച് വളരെ വിപുലമായ രീതിയിൽ അതിനെ പുനർനിർമ്മിക്കാൻ സാധിച്ചു. രാമജന്മഭൂമി സാധിച്ചു, മഹാകാളക്ഷേത്രം സാധിച്ചു. അങ്ങനെ നൂറുകണക്കിന് തകർത്ത് തരിപ്പണമാക്കിയ ക്ഷേത്രങ്ങളെല്ലാം ഇപ്പോൾ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലൂടെയും നേരിട്ടും പുനർനിർമ്മിച്ചു കൊണ്ടിരിക്കുന്നു. അത്യഗാധമായ അത്യുജ്വലമായ ചൈതന്യത്തോടുകൂടി അൾട്രാ മോഡേൺ ഫെസിലിറ്റീസോടുകൂടിയാണ് അതെല്ലാം നിർമ്മിക്കുന്നതും പുനർനിർമ്മിക്കുന്നതും ശുദ്ധീകരിക്കുന്നതും അവിടെയുള്ള കർമ്മങ്ങൾ നടത്തുന്നതും അത് നല്ല രീതിയിൽ നടത്താൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് സ്വീകരിക്കുന്നതും. ആ ഫണ്ട് ഒരു പിച്ചക്കാരി തന്നാലും അല്ലാത്തവർ തന്നാലും ഒരേപോലെ തന്നെ അത് സ്വീകരിച്ച് അവരെ ആരാധിക്കുന്ന ലെവലിലേക്ക് എത്തിക്കുന്നതൊക്കെ കാണാൻ സാധിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നലെ, കഴിഞ്ഞ ദിവസം December 24 കോടതി വിധി വന്നത്. അതായത് ശ്രീകൃഷ്ണ ജന്മഭൂമിയും വീഡിയോ എടുത്ത് കോടതിയുടെ മുമ്പിൽ കൊണ്ടുവരാം. അത് ശ്രീകൃഷ്ണ ജന്മഭൂമിയെ ഔറംഗസീബ് തകർത്ത് തരിപ്പണമാക്കിയിട്ട് അത് പള്ളി ഉണ്ടാക്കിയതാണെങ്കിൽ ആ പള്ളി മാറ്റിയിട്ട് ശ്രീകൃഷ്ണ ജന്മഭൂമിയെ രാമജന്മഭൂമി പോലെയും കാശി വിശ്വനാഥ ക്ഷേത്രം പോലെയും മഹാകാളക്ഷേത്രം പോലെയും പുനർനിർമ്മിക്കാനുള്ള സ്റ്റെപ്പുകളിലേക്ക് സാവധാനത്തിൽ കടക്കുമ്പോൾ കൃഷ്ണ ജന്മഭൂമി, അത് ഭാരതത്തിൽ മാത്രമല്ലേ ക്ഷേത്രം ഉണ്ടാക്കാൻ പറ്റുള്ളൂ, രാമജന്മഭൂമിക്ക് ഭാരതത്തിൽ മാത്രമല്ലേ ക്ഷേത്രം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ, മക്കയിലോ ജെറുസലേമിലോ ഉണ്ടാക്കാൻ പറ്റുമോ? യേശുക്രിസ്തു ജനിച്ച സ്ഥലം പ്രവാചകൻ ജനിച്ച സ്ഥലത്തിനും അവരുടെ ജന്മഭൂമി പ്രവാചക ജന്മഭൂമി എന്നും ക്രിസ്തു ദൈവപുത്ര ജന്മഭൂമി എന്നും പറഞ്ഞിട്ട് ഇന്ത്യയിലെ എവിടെയെങ്കിലും തട്ടിപ്പും വെട്ടിപ്പും ചതിയും വഞ്ചനയും ലക്ഷ്യമാക്കാതെ അവരുടെ ജന്മഭൂമിയിൽ ഒരു ക്ഷേത്രം ഒരു പള്ളി ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ശ്രീകൃഷ്ണ ജന്മഭൂമിയുടെയും രാമജന്മഭൂമിയുടെയും ഒക്കെ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് ലോകം അറിയപ്പെടുന്ന വിധത്തിൽ ഉണ്ടാക്കാൻ കോടതി വിധി വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം അത്ഭുതകരമായൊരു മാറ്റം. അതായത് നിങ്ങൾ ചെയ്യാനുള്ളത് ചെയ്തോളൂ, ബാക്കിയുള്ളത് പ്രകൃതിയും ഈശ്വരനും, ബാക്കിയുള്ളത് എന്താ പറയുക, ദൈവനിശ്ചയം പോലെ നടക്കും. കോടതിയും എല്ലാവരും കൂടെ ഉണ്ടാവും. അങ്ങനെ വലിയ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മളിന്ന്, മറക്കരുത്.
അതാണ് ഇന്നലത്തെ കോടതി വിധി. ഭഗവത്ഗീത പഠിപ്പിക്കണം, ശ്രീകൃഷ്ണൻ്റെ ഏറ്റവും വലിയ പ്രതിമ ഉണ്ടാക്കണം, കൃഷ്ണക്ഷേത്രങ്ങൾ വരണം, മറ്റ് പഴയ ക്ഷേത്രങ്ങൾ നവീകരിക്കണം, പുനഃശുദ്ധീകരിക്കണം, അത് അൾട്രാ മോഡേൺ ആക്കണം. അതുപോലെ തന്നെ മൺമറഞ്ഞു പോയ നമ്മളുടെ ക്ഷേത്രങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയ ക്ഷേത്രങ്ങളൊക്കെ പുനർനിർമ്മിച്ചു കൊണ്ടുവരാൻ നിയമ തടസ്സങ്ങളുള്ളതെല്ലാം മാറ്റണം എന്നുള്ളത് കൂടിയാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. അതേപോലെ മതപരിവർത്തനത്തിൻ്റെ ശക്തമായിട്ടുള്ള എതിർപ്പും ഫോറിൻ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഫോറിൻ കറൻസി റെഗുലേഷൻ ആക്ട് അനുസരിച്ച് ഭാരതത്തിലേക്ക് കുമിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്ന മതക്കച്ചവടത്തിന് ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമ്പത്തും തടയാൻ കോടതിയും ഗവൺമെൻറ്റും വളരെ കൂളായിട്ട് ചെയ്യുന്നുണ്ട്. അച്ഛന്മാരോടും സംസാരിക്കും, മദർ തെരേസയുടെ ആൾക്കാരോടും സംസാരിക്കും, പക്ഷേ അവർക്ക് ഫോറിനിൽ നിന്ന് കിട്ടുന്ന പൈസ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് ഗവൺമെൻറ്റിന് നേരിട്ട് സൂപ്പർവൈസ് ചെയ്യാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പാർലമെൻറ്റ് കെട്ടിടത്തിനകത്തുള്ള ബിൽഡിങ്ങിൽ തന്നെയാണ് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു ശുദ്ധീകരണം നടക്കുകയാണ്. എല്ലാ ദിവസവും ഓരോ നേരവും അത് നടക്കുന്നു എന്നുള്ളതാണ് അഭിമാനാർഹമായ കാര്യം. ജയ് ഹോ എന്ന് പറഞ്ഞ് നമ്മളും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് പ്രവർത്തിക്കാം. കൃഷ്ണജന്മഭൂമിയും കൂടി സാർത്ഥകമാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം ഇസ്കോൺകാർ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യും. ജസ്റ്റ് ആ ക്ഷേത്രം അങ്ങോട്ട് കോടതി വിധി പ്രകാരം മസ്ജിദ് മാറ്റിയാൽ മതി, മസ്ജിദ് പണിയാൻ വേറൊരു സ്ഥലം കൊടുക്കുക. ഔറംഗസീബ് ഉണ്ടാക്കിയ ഹിന്ദു ക്ഷേത്രം തകർത്ത് തരിപ്പണമാക്കിയിട്ട് ഉണ്ടാക്കിയതാണല്ലോ, അപ്പോൾ അത് തൽക്കാലം വേറൊരു സ്ഥലത്തേക്ക് മാറ്റുക. രാമജന്മഭൂമി പോലെ തന്നെ ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് ചെയ്തിരിക്കും. 2047 വരെ BJP ആയിരിക്കും ഭാരതം ഭരിക്കുക. ജോഡോ യാത്ര നടത്തുന്നവരൊന്നും കയറാൻ തൽക്കാലം പോണില്ല. ആദ്യം മാനസിക രോഗം മാറ്റിയതിന് ശേഷം പോരെ ബാക്കിയുള്ളത്, അതിപ്പോഴൊന്നും അവർക്ക് മാറില്ല. ഏതായാലും വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളത് സന്തോഷത്തോടു കൂടി പറയാൻ സാധിക്കും. പ്രണാമം.